എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. മിസ്റ്ററി വീഡിയോസ് അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് പ്രത്യക്ഷമാകുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാഴ്ചയ്ക്ക് 4 ഇഞ്ച് നീളം മാത്രമുള്ള സുന്ദരനാണ് മാൻഡിഷ്രിമ്പ് എന്ന കടൽ ജീവി. ചെമ്മീനിൻ്റെ ഒരു വകഭേദമായി കണക്കാക്കുന്ന മാൻഡിഷ്രിമ്പിന് പച്ചയും ചുവപ്പും നീലയും ഇടകലർന്ന മനോഹരമായ ഉടലാണുള്ളത്. കാഴ്ചയിൽ കൗതുകമുടത്തുന്ന ഈ ചെറു ജലജീവിക്ക് ശാസ്ത്രജ്ഞർ നൽകിയിരിക്കുന്ന പേര് സൂപ്പർ ഷ്രിമ്പ് എന്നാണ്. കാരണം ജന്തുലോകത്തെ അതിശക്തമാരുടെ പട്ടികയിൽ മുൻനിരയിൽ തന്നെയാണ് ഈ കുഞ്ഞു ജീവിയുടെ സ്ഥാനവും. 22 കാലിബർ തോക്കിൽ നിന്നും പുറത്തുവരുന്ന വെടിയുണ്ടയുടെ ശക്തിയാണ് മാൻഡിഷ്രിമ്പിനുള്ളത്. ഞണ്ടുകളുടെയും കക്കകളുടെയും മറ്റും തോടുകൾ ഒറ്റ ഇടുക്കി പൊളിച്ച് ഇര തേടാനും ആക്രമിക്കാനെത്തുന്ന ശത്രുക്കളെ ഇടിച്ചു തുരത്താനുമെല്ലാം ശക്തിയുണ്ട് ഇവയുടെ മുൻകാലുകൾക്ക്. എന്നാൽ ഇത്രയും ശക്തി പ്രയോഗിക്കുമ്പോഴും സ്വയം പരിക്കേൽക്കാതെ നോക്കാനുമെല്ലാം ഇവയ്ക്ക് സാധിക്കും. പഠനങ്ങൾക്കായി മാൻഡിഷ്രിമ്പിനെ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ബലമേറിയ ടാങ്കുകളിലാണ് ഇവയെ സൂക്ഷിക്കുന്നത്. കാരണം ഇവയുടെ ഒറ്റയിടിക്ക് തന്നെ ഗ്ലാസ് ടാങ്കുകൾ തവിട് പൊടിയാകും. സ്വന്തം ശരീരഭാരത്തിൻ്റെ 2500 മടങ്ങി ശക്തി പ്രയോഗിച്ചാണ് ഈ ചെറുജീവികൾ പ്രഹരമേൽപ്പിക്കുന്നത്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തമായി അതിസൂക്ഷ്മമായ ആന്തരികഘടനയാണ് സ്വയം പരിക്കേൽക്കാതെ ഇത്രയും ശക്തി ഉപയോഗിച്ച് പ്രഹരമേൽപ്പിക്കാൻ മാൻഡിഷ്രിമ്പിനെ സഹായിക്കുന്നത്. ആക്രമണവേഗമാണ് ഇവയുടെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കഴിവ്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് 500 തവണ പ്രഹരമേൽപ്പിക്കാൻ ഇവയ്ക്ക് സാധിക്കും. മാൻഡിഷ്രിമ്പിൻ്റെ ആന്തരികഘടനയെ അടിസ്ഥാനമാക്കി തകർക്കാനാകാത്തതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ വസ്തുക്കൾ നിർമ്മിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ശാസ്ത്രലോകം. ഇതും സാധ്യമായാൽ അപകടങ്ങളും മറ്റും തകരാത്ത രീതിയിൽ വാഹനങ്ങൾ നിർമ്മിക്കാനും സ്ഫോടക വസ്തുക്കൾ കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കാനുമെല്ലാം സഹായകമാകുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ പ്രതീക്ഷ. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ.